ഹായ്, വെൽക്കം ടു ഫ്ലേവർ ഷോ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കിഡിലെ സോയാചങ്ക്സ് ഒലത്തിയതിന്റെ റെസിപ്പി ആയിട്ടാണ്. ഒരുപാട് പ്രോട്ടീൻ ഉണ്ട് സോയാചങ്ക്സിലും. ഒരുപാട് പേര് പരാതി പറയുന്നത് കേട്ടിട്ടുണ്ട്, സോയാചങ്ക്സ് ഉണ്ടാക്കുമ്പോഴത്തേക്കും അതിനൊരു സ്മെല്ലുണ്ട്, അതിന്റെ ഒരു പച്ച ചുവ മാറുന്നില്ല എന്നൊക്കെ. പക്ഷേ ഈ രീതിയിലൊന്ന് സോയാചങ്ക്സ് ഒലത്തി നോക്കൂ, നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. അപ്പൊ എല്ലാവരും റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമുക്ക് നമ്മുടെ റെസിപ്പിയിലേക്ക് പോവാം. കിഡിലെ സോയാ ചങ്ക്സ് ഒലത്തിയതുണ്ടാക്കാം. അതിനായി ഞാനൊരു 100 ഗ്രാം സോയ ഒരു 1.5 മണിക്കൂറായിട്ട് നോർമൽ നമ്മുടെ ടാപ്പിലെ വെള്ളത്തിൽ ഒന്ന് കുതിർക്കാനിട്ടുണ്ടായിരുന്നു. അതായപ്പോൾ നമ്മുടെ സോയാ ചങ്ക്സ് നന്നായിട്ട് ഒന്ന് വേർത്ത് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ചൂടുവെള്ളം വേണമെന്നൊന്നും ഒരു നിർബന്ധവും ഇല്ല. ഇനി നിങ്ങൾക്ക് ഇത്രയും സമയം വെള്ളത്തിലിടാനില്ല എന്നുണ്ടെങ്കിൽ മാത്രം ചെറു ചൂടുള്ള വെള്ളത്തിൽ ഒരു 1.5 മണിക്കൂർ കുതിർക്കാൻ വേണ്ടിയിട്ട് ഇടാം. ഇനി നമുക്ക് ഒരു 3-4 പ്രാവശ്യം ഈ സോയാ ചങ്ക്സ് ഒന്ന് നന്നായിട്ട് കഴുകിയെടുക്കാം. ഇതിനൊരു സ്മെല്ലുണ്ട്, അത് പോകാൻ വേണ്ടിയിട്ടാണ് 3-4 പ്രാവശ്യം നന്നായിട്ട് കഴുകിയെടുക്കുന്നത്. നന്നായി കഴുകി വെള്ളം നന്നായിട്ട് പിഴിഞ്ഞു കളഞ്ഞ് നമുക്ക് ഈ സോയാ ചങ്ക്സ് എടുത്തിട്ട് വരാം. ഞാനിപ്പോ ഈ സോയാ ചങ്ക്സ് 3 പ്രാവശ്യം കഴുകി നന്നായിട്ട് വെള്ളം പിഴിഞ്ഞ് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്യാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി. കാശ്മീരി ചില്ലി ഇല്ലാന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ എരിവെള്ളം മുളക് പൊടി മതിയാവും. അല്പം കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ ഒക്കെ മതിയാവും. ആവശ്യത്തിന് ഉപ്പ്, ഞാൻ 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത്രയും ചേർത്ത് നന്നായിട്ട് ഇതിലൊന്ന് തിരുമ്മി ചേർക്കാം. എന്നിട്ട് സമയമുണ്ടെങ്കിൽ 1-10 മിനിറ്റ് ഈ പൊടികളൊക്കെ സോയയിലേക്ക് ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കാം. നമ്മൾ സോയയിൽ ഇപ്പം പൊടി ചേർത്ത് വെച്ചിട്ട് 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് അല്പമായിട്ട് എടുത്തിട്ട് ഒരു മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് കറക്കി എടുത്തിട്ട് വരാം. മിക്സിയുടെ ജാറിലേക്ക് കുറേശ്ശെ ഇട്ട് കൊടുക്കാം, ഒരുപാട് ഇട്ട് കൊടുക്കാൻ പാടില്ല. 3 പ്രാവശ്യമൊക്കെ ആയിട്ട് ഒന്ന് ജസ്റ്റ് കറക്കി എടുക്കാനേ പാടുള്ളൂ. ഇതാ ഞാനിപ്പോ സ്വയം മുഴുവൻ ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് മിക്സിയിൽ പൾസ് എന്ന് പറഞ്ഞിട്ടൊരു മോഡ് ഉണ്ടല്ലോ, അപ്പൊ ആ പൾസ് മോഡിൽ ഒന്ന് ജസ്റ്റ് 1 സെക്കൻഡ് ഒന്ന് കറക്കാനേ പാടുള്ളൂ. ഒന്ന് കറങ്ങി ഒന്ന് കിട്ടിയാൽ മതി, 1 സെക്കൻഡ് മാക്സിമം 2 സെക്കൻഡ് ആ പൾസ് മോഡിലിട്ട് ഒന്ന് കറക്കി എടുക്കാനേ പാടുള്ളൂ. അല്ലെങ്കിൽ സോയ അരഞ്ഞു പോവും, പിന്നെ ഇതൊന്നിനും കൊള്ളില്ല. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ സോയാ ചങ്ക്സ് 3 പീസാക്കി കട്ട് ചെയ്താൽ മതി. അതിന് ഒരുപാട് സമയം എടുക്കും, അതുകൊണ്ടാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ട് കറക്കിയെടുത്തത്. അപ്പൊ ഇനി നമുക്കിതൊന്ന് റെഡിയാക്കിയെടുക്കാം. അപ്പൊ നമുക്ക് സോയ റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പാത്രം അടുപ്പത്ത് വെക്കാം. അത് ചൂടാവുമ്പോൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഏതെണ്ണ വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇനി നിങ്ങളുടെ കയ്യിൽ തേങ്ങാക്കൊത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ, നമ്മൾ ബീഫിനൊക്കെ ഇടുന്ന പോലെ തേങ്ങ ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങാക്കൊത്തും ഉണ്ടെങ്കിൽ സോയക്ക് കുറച്ചുകൂടി ഒരു ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഞാൻ ഇതിലേക്ക് 3 മീഡിയം സൈസ് ചെറുതായി അരിഞ്ഞ് 2 പച്ചമുളക്, 1/8 അല്ലി വെളുത്തുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി പേസ്റ്റ് ആക്കിയത് നിങ്ങൾക്ക് ചതച്ച് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഏകദേശം 1 ടേബിൾ സ്പൂണോളം വരും. ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ സോയ ഉപ്പ് ചേർത്ത് മാരിനേറ്റ് ചെയ്തിട്ടുള്ളതാണ്, അതുകൊണ്ട് ഉപ്പ് സൂക്ഷിച്ച് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി ഇളക്കി സവോള നല്ലൊരു ബ്രൗൺ ഷെയ്ഡ് ആവുന്നതിന് വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. സവോള ഒന്ന് വഴണ്ടു വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 2 നുള്ള് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ സോയാ ചങ്ക്സിന് നല്ലൊരു ടേസ്റ്റുമാണ്, അതുപോലെതന്നെ സവോളയ്ക്ക് നല്ലൊരു കളറും ഉണ്ടാവും. അതുകൂടി ചേർത്ത് വെച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമ്മൾ ഈ സവോള വഴിച്ചുന്ന കൂട്ടത്തില് അല്പം കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. എന്റെ കയ്യിൽ കറിവേപ്പില ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് ചേർത്ത് കൊടുക്കാതിരുന്നത്. ഇതാ നമ്മുടെ സവോള നല്ലൊരു ബ്രൗൺ ഷെയ്ഡ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി തീ ലോ ഫ്ലെയിമിൽ ആക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് പൊടികളെ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി. കാശ്മീരി ചില്ലി ഇല്ലെങ്കിൽ എരിവിനനുസരിച്ച് 1/2 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്. ഇനി നമുക്ക് ഈ പൊടികളുടെ പച്ചമണം മാറുന്നിടം വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഞാനിപ്പോ പൊടികൾ ചേർത്ത് 5 മിനിറ്റ് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ പൊടികളുടെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറിക്കിട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 തക്കാളി വട്ടത്തിൽ അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. നന്നായി പഴുത തക്കാളി ആയിരിക്കണം. ഇനി ഈ തക്കാളി ഒന്ന് നന്നായിട്ട് വെന്തുടയട്ടെ. അതുവരെ നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇത് ഇടയ്ക്കൊക്കെ ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കാം. അല്പസമയം കൂടി നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം.
ഇപ്പൊ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തുടങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന സോയാ ചങ്ക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. സോയാ ചങ്ക്സ് ചേർത്ത് കൊടുക്കാം. സോയാ ചങ്ക്സ് അടിച്ചെടുക്കുമ്പോ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ, ഒറ്റ പ്രാവശ്യം ഒരു സെക്കൻഡ് ഒന്ന് അടിക്കാനേ പാടുള്ളൂ കേട്ടോ. ഇനി ഇത് നന്നായി ഇളക്കി നമ്മുടെ മസാലയായിട്ട് യോജിപ്പിക്കാം. ഇനി നമുക്ക് ഈ സോയാ ചങ്ക്സ് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇത് ഇടയ്ക്കൊക്കെ ഇളക്കി കൊടുക്കാൻ മറക്കല്ലേ. പിന്നെ കുറച്ചുകൂടി വാവട്ടമുള്ള വലിയൊരു പാത്രം വയ്ക്കുന്നതാണ് ഒലത്തി എടുക്കാനായിട്ടൊക്കെ കൂടുതൽ നല്ലത്. അപ്പൊ നിങ്ങളുടെ കയ്യിൽ അങ്ങനെ ഒരു പാത്രം ഉണ്ടെങ്കിൽ കുറച്ച് വാവട്ടമുള്ള ഒരു പാത്രം ഉപയോഗിച്ച് ഇത് ഒലത്തി എടുക്കാം. അപ്പൊ കുറച്ചുകൂടി പെട്ടെന്ന് ഒലന്ന് കിട്ടും. ഇതിപ്പോ വെന്തിട്ടില്ല, നമുക്കൊരല്പസമയം കൂടി ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പൊ നമ്മുടെ സോയാ ചങ്ക്സ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് വെച്ച് നന്നായിട്ട് ഒലത്തിയെടുക്കാം. ഇപ്പൊ നമ്മുടെ ഈ സോയാ ചങ്ക്സ് ഒന്ന് നന്നായിട്ട് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 10-15 മിനിറ്റ് ഒക്കെ എടുത്തു. അപ്പൊ ആ ഒരു 10-15 മിനിറ്റിന് ശേഷം പിന്നെ ഇങ്ങനെ തുറന്ന് വെച്ച് ഒലത്തിയെടുത്താൽ മതിയാവും. നന്നായിട്ട് ഒലന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു 1/2 teaspoon മുതൽ 1/2 teaspoon വരെ കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനിയിപ്പോ നിങ്ങൾക്ക് ഇത് ഏത് സ്റ്റേജിൽ വേണമെങ്കിലും എടുക്കാം. നന്നായിട്ട് ഒലന്ന് കിട്ടണമെങ്കിൽ ഏകദേശം ഒരു 1/2 മണിക്കൂറോളമൊക്കെ എടുക്കും. ഇനിയിപ്പോ ഇത് ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുത്ത് നന്നായിട്ട് ഒലത്തിയെടുക്കാം. ദാ നമ്മുടെ സോയാ ചങ്ക്സ് ഇപ്പൊ നന്നായിട്ട് ഒലന്ന് കിട്ടിയിട്ടുണ്ട്. ദാ നോക്കിയേ, നല്ല വെളിച്ചെണ്ണയിലിട്ട് ഒലത്തിയെടുത്ത നല്ല കിടില സോയാ ചങ്ക്സ് ഒലത്തിയത്. അപ്പൊ എല്ലാരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാനിടുന്ന റെസിപ്പീസ് ചൂടാറ് മുമ്പ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പം മറ്റൊരു കിടില റെസിപ്പിയായിട്ട് നമുക്ക് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. ഇറ്റ്സ് മീ അഞ്ജലി അഭിജിത്ത് സൈനിങ് ഓഫ്.